സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ സിംഹം അർത്ഥഗർഭങ്ങളായ നിരവധി രൂപകങ്ങളുടെ ഭാരം പേർന്നുണ്ട് അതുകൊണ്ടാണ് അതിന് കുതിച്ചോടാൻ പറ്റാത്തത് അതുകൊണ്ടാണ് അതിന് കുതിച്ചു ചാടി ഇരയുടെ മേൽ വീഴാനും പറ്റാത്തത് ലയൻസ സോ ബേർഡൻ വിത്ത് സിംബളിസം ഒരു വിദ്വാൻ രസികമായി പറഞ്ഞു വെച്ച കാര്യമാണിത് ശരിയാണ് പഴയ നിയമത്തിൽ ഹീബ്രുവിൽ ഏഴ് വാക്കുകളാണ് സിംഹത്തെ സൂചിപ്പിക്കുന്നത് അതും നൂറ്റമ്പത് പ്രാവശ്യം മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് മാത്രമല്ല അതിലേറെ സിംഹസൂചനകൾ പേർന്ന് നിരവധി വാക്കുകളുമുണ്ട് ആമോസ് പ്രവാചകനെ ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരികയാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ ദൈവം സിയോനിൽ നിന്ന് ഗർജിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സിംഹസൂചകം ആമോസ് ഒന്ന് രണ്ട് മാത്രമല്ല ഇന്നലെ സങ്കീർത്തനം അമ്പത് ഇരുപത്തിരണ്ട് ദൈവം തന്നെ മറന്ന് തിന്മ പ്രവർത്തിക്കുന്നവരെ സിംഹമെന്നപോലെ കടിച്ചു കീറും എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് ആമോസ് ദൈവത്തിൻ്റെ സിംഹഗർജനം കേട്ട് പ്രവചിക്കാൻ ഇറങ്ങിയവനാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രഘോഷണങ്ങൾക്കും സിംഹഗർജനം പോലെ ഘനം കൂടുതലാണ് സിംഹം ഗർജിക്കുന്നു ആർക്ക് കേൾക്കാതിരിക്കാനാകും ദൈവം അരുൾ ചെയ്യുന്നു ആർക്ക് ചെതിക്കൊള്ളാതിരിക്കാനാകും ആമോസ് മൂന്ന് ഒന്ന് മുതൽ എട്ട് വരെയും നാല് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയും ഇന്ന് ചോദിക്കുകയാണ് ആമോസ് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നതും ഈ വൈരുദ്ധ്യമാണ് ദൈവം ഇത്ര ഉച്ച സ്വരത്തിൽ ഗർജിച്ചിട്ടും സിംഹഗർജനമായി മേഘഗർജനമായി വന്നിട്ടും ജനം കേൾക്കുന്നില്ല കേൾക്കുകയെന്നാൽ അനുസരണ തന്നെ അവർ അനുസരിക്കുന്നേയില്ല നീതിയിൽ പാലിക്കേണ്ട തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മാനിക്കുന്നുമില്ല പണ്ട് ദാവിദിൻ്റെ അടുത്ത് നാഥൻ പ്രവാചകൻ വന്ന് പറഞ്ഞ അതേ തീവ്രതയും കണിശതയും ഇന്ന് ആമോസിന്റെ വാക്കുകളിൽ കാണുന്നത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആ ഗർജനം ആ മനുഷ്യൻ നീ തന്നെയെന്ന് ഇന്ന് സങ്കീർത്തനം പറഞ്ഞു വയ്ക്കുകയാണ് അനീതി പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയില്ല എന്ന് സാമൂഹിക നീതി കൂടാതെ ദൈവാരാധന അസാധ്യമാണെന്നും അത് ദൈവവിരോധമാണെന്നും ആമോസ് പ്രവാചകൻ കണിശമായി പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സങ്കീർത്തനം അമ്പതും പഠിപ്പിച്ചത് തന്നെ കൃതജ്ഞതാ നിർഭരമായൊരു ഹൃദയം അതാണ് ദൈവത്തിനേറ്റം സ്വീകാര്യമായ ബലിയെന്ന് സങ്കീർത്തനം അമ്പത് പറഞ്ഞു വച്ചില്ലേ അന്ന് നാഥാൻ പ്രവാചകൻ്റെ വാക്കുകേട്ട് ദാവീദ് ദൈവത്തിനു മുൻപിൽ തൻ്റെ ഹൃദയം കീറി നല്ല യാഗമാക്കി മാറ്റി തൊട്ടടുത്ത സങ്കീർത്തനം അമ്പത്തൊന്ന് കുറിക്കുന്നത് പോലെ ആ മനുഷ്യൻ നീ തന്നെ ഇന്ന് കാറ്റിൽ ഉലയുന്ന വഞ്ചിയിൽ ശിഷ്യന്മാർ അലറി വിളിക്കുകയാണ് അവർ കടൽയാനങ്ങളിൽ യാനങ്ങളിൽ വിദഗ്ധരാണ് അവരെ ഭയപ്പെടുത്താൻ തക്കവണ്ണം മാരകമായൊരു കാറ്റ് തന്നെയാണിത് കടലിനെ ശാസിച്ചുകൊണ്ട് സുനിശ്ചിതമായ മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് നാഥൻ അന്ന് ശിഷ്യർ വിസ്മയം കൊണ്ട് ചോദിക്കുന്നു ഈ മനുഷ്യൻ ആരാണ് മത്തായി എട്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ കടലിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളെ സൂചിപ്പിക്കുന്ന സാധാരണ ഒരു പദമല്ല ഇവിടെ സുവിശേഷം ഉപയോഗിച്ചിരിക്കുന്നത് പകരം ഭൂകമ്പം സെയ്സ്മൂസ് എന്നാണ് അത് ഇവിടെ അനുയോജ്യമായി തോന്നില്ലായിരിക്കാം പക്ഷേ അതിൻ്റെ സാങ്കത്യം വ്യക്തമാകുന്നുണ്ട് അത് നാദൻ ജെറുസലേമിൻ്റെ പതനത്തെ പ്രവചിക്കുമ്പോഴും നാദൻ്റെ കുരിശുമരണ വേളയിലും ഉത്ഥാന വേളയിലും ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് എന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ ഉണർവുകൾ നമുക്കുണ്ടാകുന്നത് കഠിനമായ ഈ കാറ്റിളക്കങ്ങളിൽ തന്നെയാണ് സാഗര ഗർജനങ്ങളിൽ ഉണരുന്ന വിശ്വാസ തീവ്രത അവൻ നമ്മോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു അല്പവിശ്വാസികളാണോ നിങ്ങൾ രണ്ട് ചോദ്യങ്ങളാണ് ഈ ചുഴിയിൽ ഉയർന്നു കുഴയുന്നത് ആരാണ് ഈ മനുഷ്യൻ പണ്ട് താവിദ് ചോദിച്ചതും ഇന്ദിതാ ശിഷ്യർ ചോദിക്കുന്നതും അന്ന് നാഥൻ വഴി പറഞ്ഞതും പിന്നീട് ആമോസ് വഴി പറഞ്ഞതും പിന്നെ നാഥൻ എന്ന് പറയുന്നതുമെല്ലാം ഒരേ ഉത്തരം തന്നെ ആ മനുഷ്യൻ നീ തന്നെ